ഇപ്പോൾ ശ്രീ ടി എൻ പ്രതാപൻ എം പി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, തൃശ്ശൂരിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്നു, കൂടുതൽ രോഗികളെ അവിടെ സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ട്, സമ്പർക്ക രോഗികളുടെ എണ്ണം മറ്റെവിടെയും ഉള്ളതിനേക്കാൾ കൂടുതലാണ് തൃശ്ശൂരിൽ. ഇപ്പോൾ അവിടെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണവും വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് തൃശ്ശൂർ ഈ പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നത്? എങ്ങനെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം നീക്കം? ഇതിനകത്ത് തൃശ്ശൂരിലെ സ്ഥിതി വളരെ വളരെ ഗൗരവപൂർവ്വവും വ്യക്തിപരമായി പറഞ്ഞാൽ ഗുരുതരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനകത്ത് മരണപ്പെട്ട 84 വയസ്സായി മരണപ്പെട്ട കുമാരൻ ഏങ്ങണ്ടിയൂർ എന്റെ ഏറ്റവും അടുത്ത വില്ലേജാണ്. അവിടെയുള്ള ശ്രീ കുമാരൻ കഴിഞ്ഞ 4 മാസമായി വീട്ടിൽ പുറത്തിറങ്ങാത്ത ആളാണ്. ഒരു തരത്തിലുള്ള ബാഹ്യ സമ്പർക്കമില്ലാത്താണ് അദ്ദേഹത്തിന്റെ കുടുംബം. അദ്ദേഹത്തിന് വരെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ഇതുപോലെ ഇത്തരത്തിൽ പോസിറ്റീവായ പല കേസുകളുടെയും യഥാർത്ഥ ഉറവിടം സമ്പർക്കമില്ലാത്തവർക്ക് വരെ ഈ രോഗബാധ ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഗൗരവമുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. അത് ലാഘവത്തോടുകൂടെ, സാധാരണ കാണുന്ന രീതിയിൽ ലാഘവത്തോടെ കൂടെ കാണുന്ന സാഹചര്യം നിർബന്ധമായും ജില്ലാ ഭരണകൂടം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോ അവിടെ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി, ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്, ആ അടച്ചിടൽ. ഇപ്പൊ നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള അടച്ചിടൽ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട അവിടെ പ്രദേശവാസികൾക്ക് വേണ്ട ഭക്ഷണം അടക്കമുള്ള അവശ്യവസ്തുക്കൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടോ? കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിനുള്ളൊരു പ്രിക്കോഷൻ എടുക്കുകയും ലോക്കൽ ബോഡീസിനെ അറിയിക്കുകയും കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നമുക്ക് ചില യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വന്നാലും അവശ്യ വസ്തുക്കളുടെ സ്ഥാപനങ്ങൾ, മരുന്നും അതേപോലെ ഏറ്റവും എസൻഷ്യലായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ നിയന്ത്രണത്തിൽ സമയബന്ധിതമായി സമയം നിശ്ചയിച്ച് പഴയ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടാക്കി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് ഉണ്ടാക്കിയത് പോലെയുള്ള ഇളവുകൾ കൊടുക്കേണ്ടതാണ്. അതെല്ലാം കൂടി ചർച്ച ചെയ്ത് ലോക്കൽ ബോഡീസുമായും ജനപ്രതികളുമായും ഉൾപ്പെടെ അനുഭവജ്ഞാനമുള്ളവരുമായി ചർച്ച ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതിനുണ്ടായില്ല ഏറ്റവും ഗൗരവമുള്ളൊരു വീഴ്ച. നേരത്തെ ആങ്കർ ടെലിഫോണിൽ ആങ്കർ ചൂണ്ടിക്കാണിച്ചു, ഈ കുരിയച്ചിറയിലെ ഗോഡൌണിൽ 4 ചുമട്ടുതൊഴിലാളികൾക്ക് പോസിറ്റീവായി മാറി. ഈ 4 ചുമട്ടുതൊഴിൽ പോസിറ്റീവായി മാറിയത് അവിടെ വേറെ ആരും പുറത്തുനിന്ന് വന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ ജില്ലയുടെ പല ഭാഗത്തേക്കും വിതരണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ വൈകുന്നേരം ഞാൻ അടക്കമുള്ള ആളുകൾ 5:30 മണിക്ക് ഇടപെടുമ്പോൾ 5:30 മണിക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുമ്പോഴും ആ 4 പേര് അവിടെ നടക്കുകയാണ്, പോസിറ്റീവ് ആള് 4 പേര് അവിടെ നടക്കുകയാണ്. ഈ ഗോഡൌൺ അടച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റ് ഗോഡൌണിലെ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഗോഡൌണിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അതും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നല്ലേ? കാരണം അവിടെ നിന്ന് രോഗം പകരുന്ന തരത്തിൽ ഇവർക്ക് ഇടപഴകേണ്ടി വന്നു എന്ന വിവരവും ആശങ്ക ഏറ്റുന്നതല്ലേ? നമുക്ക് ആ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്, ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് റിപ്പോർട്ടർ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് പൊതുവായ സാഹചര്യം എടുത്ത് പരിശോധിച്ചാലും ഈ ജില്ലയിൽ ഇനി അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്? ഒരു കാര്യം, അടിയന്തരമായി ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളുമായി ഉദ്യോഗസ്ഥന്മാരുമായി കൂടി സംസാരിച്ച് താൽക്കാലികമായെങ്കിലും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കണം. കാരണം ജില്ലയിലെ കോർപ്പറേഷൻ ഒരു പരിധി വരെ അടച്ചു കഴിഞ്ഞു. ജില്ലയിലെ 3 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനുമായി അടച്ചു. നിരവധി വില്ലേജുകൾ പൂർണ്ണമായും ഭാഗികമായും അടച്ചു. പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പോസിറ്റീവ് ഉണ്ടായതായി വന്നിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ, സത്യത്തിൽ പറഞ്ഞാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ എല്ലാ സൗകര്യങ്ങളും സമ്പൂർണ്ണമായി പുറത്തേക്ക് ആളുകളെ ഇപ്പോ ഈ ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വരെ ആളുകളെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ സാഹചര്യം നിലനിൽക്കുമ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഈ നിരവധി ബില്ലുകൾ തുടർച്ചയായ വില്ലേജുകളിലാണ് ഇപ്പോ നമ്മൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ താൽക്കാലികമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ താൽക്കാലികമായെങ്കിലും പ്രഖ്യാപിച്ചു. കാരണം ആളുകൾ, നമ്മൾ ഈ കണ്ടെയ്ൻമെന്റ് ഏരിയ പറഞ്ഞാലും അവിടുന്ന് ആളുകൾ പുറത്തു വരികയാണ്. ആളുകൾ പുറത്തു ആളെ കുറ്റം പറഞ്ഞിട്ടില്ല. അതായത് ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നതാണ് ജില്ലയ്ക്ക് ഇപ്പോൾ ഉചിതം അല്ലെ? തീർച്ചയായും അർഷൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ല സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നതാണ് ഉചിതം. അത് താൽക്കാലികമായിട്ട് മതി, അതിന് ദുരഭിമാനം പാടില്ല. എല്ലാം നമ്മൾ നന്നായി ചെയ്തു, സമ്പൂർണ്ണമാണ്, ഒരു പ്രയാസവുമില്ല എന്ന് ഭംഗിവാക്ക് പറയുകയല്ല ഇപ്പോഴാണ് ജനങ്ങളുടെ. നന്ദി ശ്രീ ടി എൻ പ്രതാപൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.